സുഹൃത്തുക്കളെ, നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ സ്നേഹപൂർവം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നത് നടുവിരലിൻ്റെ താഴെഭാഗത്തായി കാണുന്ന ശനിമണ്ഡലത്തിൻ്റെ ചില പ്രത്യേക ഗുണങ്ങളെപ്പറ്റിയാണ്. പൊതുവിൽ 90% വ്യക്തികളുടെയും കൈകളിൽ ശനിമണ്ഡലം കുറച്ച് താഴ്ന്നാണ് കാണുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഞാൻ വിവരിക്കുന്ന രേഖാലക്ഷണങ്ങൾ അവരുടെ ശനിമണ്ഡലത്തിൽ കാണുകയാണെങ്കിൽ അവർക്കത് ഗുണകരമായി മാറുന്നതായിരിക്കും. ഇനി ശനിമണ്ഡലം ഉയർന്ന് ഭംഗിയായി കാണുന്നവർക്കും ആ മണ്ഡലത്തിൻ്റെ ഗുണങ്ങൾ വർദ്ധിക്കുന്നതിനും അവരുടെ ജീവിതത്തിൽ കൂടുതൽ പുരോഗതി ലഭിക്കുന്നതിനും ഈ രേഖാലക്ഷണങ്ങൾ കൂടുതൽ സഹായിക്കുന്നതാണ്. ശനിമണ്ഡലം വളരെ ഉത്തമമായി കാണുന്നവർ വളരെയധികം ലോകാനുഭവത്തിന് ഉടമകളും ജാഗ്രതയോടുകൂടി ജീവിക്കുന്നവരും ജ്യോത്സ്യം, ഹസ്തരേഖ, മനഃശാസ്ത്രം ഇവയിലെല്ലാം താല്പര്യമുള്ള വിവേകശാലികളും ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയും നന്മയും വരുത്തുന്ന രേഖകളുടെയും ചിഹ്നങ്ങളുടെയും വിശദീകരണം ഞാൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ ശനിമണ്ഡലത്തിൽ അനാവശ്യ രേഖകളോ ചിഹ്നങ്ങളോ ഇല്ലാതെ കുത്തനെയുള്ള ഒരു ഒറ്റരേഖ മാത്രം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത ഭാഗ്യം ലഭിക്കുന്നതായിരിക്കും. ലോട്ടറി പോലുള്ള പെട്ടെന്ന് പണം ലഭിക്കുന്നതിനുള്ള സൗഭാഗ്യമോ വളരെക്കാലമായി മക്കൾ ജനിക്കാതിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യമോ നല്ല വിവാഹം വന്നു ഭവിക്കുന്നതിനുള്ള ഭാഗ്യമോ ഒക്കെ ഈ രേഖയുടെ ഗുണമായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യരേഖയുടെ രണ്ട് സൈഡിലുമായി കുത്തനെയുള്ള ഓരോ രേഖകൾ കൂടി ശനിമണ്ഡലത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനനേട്ടവും അഭിലാഷ പൂർത്തീകരണ ഭാഗ്യവും ലഭിക്കുന്നതായിരിക്കും. സ്വന്തമായി ഭവനയോഗവും വാഹന ഭാഗ്യവും ജോലിയിലുള്ള പ്രമോഷനും സാലറി കയറ്റവുമെല്ലാം ലഭിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഉത്തമ രേഖാലക്ഷണമാണിത്. അടുത്തതായി നിങ്ങളുടെ നടുവിരലിൻ്റെ താഴെഭാഗത്തായി വട്ടത്തിൽ കാണുന്ന ശനിവളയ രേഖയും നിങ്ങളെ ആത്മീയ പുരോഗതിയിലേക്കും ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നതിലേക്കും ധനപുരോഗതിയിലേക്കും മനസന്തോഷത്തിലേക്കും നയിക്കുന്ന ഒരു ഉത്തമ രേഖ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യരേഖ ശനിമണ്ഡലത്തിലെത്തി കവരയായി തീർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വാർദ്ധക്യത്തിൽ ആരോഗ്യത്തോടെയും മനഃശാന്തിയോടും കൂടി ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്രകാരം തന്നെ നിങ്ങളുടെ ശനിമണ്ഡലത്തിൽ വളരെ തെളിഞ്ഞു കാണുന്ന ഒരു വൃത്തചിഹ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ജ്യോത്സ്യം, മന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ താല്പര്യം കാണുകയും അത് പഠിക്കുന്നതിനുള്ള ഭാഗ്യവും ഏർപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ കീർത്തി നേടുന്നതിനും ധനപുരോഗതി കൈവരിക്കുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശനിയിലെ ഏറ്റവും പ്രത്യേകതയുള്ള ചിഹ്നങ്ങളിലൊന്നാണ് ത്രികോണ ചിഹ്നം. ഈ ത്രികോണ ചിഹ്നം കാണുന്നവർ എല്ലാവരും തന്നെ ഹസ്തരേഖാശാസ്ത്രം വളരെയേറെ ഇഷ്ടപ്പെടുന്നവരും കുറച്ചു പേർ അത് പഠിക്കുകയും ജോലി ചെയ്തുകൊണ്ട് ധാരാളം തന്നെ സമ്പാദിക്കുകയും ചെയ്യാറുണ്ട്. ധാരാളം സൗഹൃദ ബന്ധങ്ങൾക്ക് ഉടമകളും കൂടിയായിരിക്കും അവർ. ഇനി നിങ്ങളുടെ കയ്യിൽ ശനിമണ്ഡലത്തിൽ കാണുന്നത് ഒരു ചതുരചിഹ്നമാണെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങളോ അപകടങ്ങളോ വരാതിരിക്കുകയും നിലവിൽ രോഗികളാണെങ്കിൽ നിങ്ങൾ വളരെ വേഗത്തിൽ അതിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യുന്നതാണ്. ആ ചതുരചിഹ്നം അത്രയധികം സംരക്ഷണം നൽകുന്ന ഒരു ചിഹ്നമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ശനിമണ്ഡലത്തിൽ ഒരു ചതുരത്തിനുള്ളിലായി ഒരു നക്ഷത്ര ചിഹ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ കൊല ചെയ്യപ്പെടാൻ വരുന്ന സാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അപ്രകാരം തന്നെ നിങ്ങളുടെ ശനിവിരലിൻ്റെ ചുവട്ടിൽ നിന്ന് ആരംഭിച്ച് ശനിമണ്ഡലത്തിലൂടെ കടന്ന് സൂര്യവിരലിൻ്റെ ചുവട്ടിൽ പോയി അവസാനിക്കുന്ന ശുക്രവളയമാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നത് പോലുള്ള ധനഭാഗ്യ യോഗവും ശുക്രവളയും കാണുന്നവർക്ക് ജീവിതത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കുന്നതുമാണ്. ഇനി നിങ്ങളുടെ ശനിമണ്ഡലത്തിൽ ഒരു സൂര്യചിഹ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായ സംഭാഷണ ചാരുത ലഭിക്കുകയും അപ്രകാരം തന്നെ കലാപരമായ നല്ല കഴിവുകളും
ആ കഴിവുകൾ ഉപയോഗിച്ച് പണം സമ്പാദിക്കാനുള്ള സൗഭാഗ്യവും എല്ലാ വിധത്തിലുള്ള ജീവിത പുരോഗതിയും ലഭിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങളുടെ ശനിമണ്ഡലത്തിൽ വളരെ വ്യക്തമായി ഒരു ശനിചിഹ്നമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തത്വശാസ്ത്രത്തിൽ നല്ല അറിവും സയൻസിൽ താൽപ്പര്യവും അതുപോലെ തന്നെ ജ്യോത്സ്യമോ ഹസ്തരേഖയോ മന്ത്രവാദമോ പോലുള്ള ഗൂഢശാസ്ത്രങ്ങളിൽ നല്ല താൽപ്പര്യവും അറിവുമുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വളരെ കീർത്തിയും ധനവും നേടിയെടുക്കുവാനുള്ള ഭാഗ്യവും ശനിയിൽ ഈ ചിഹ്നം കാണുന്നവർക്ക് ലഭിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. ഇനി രേഖാശാസ്ത്ര സംബന്ധമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴും നന്ദി, നമസ്കാരം.